ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ അറബ് നേതാക്കൾ സംഗമിക്കുന്നു. സൗദി അറേബ്യയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് അറബ് രാജ്യങ്ങളിലെ തലവന്മാർ റിയാദിൽ ഈ ആഴ്ച യോഗം ചേരും. സുപ്രധാന ഉച്ചകോടിയാണ് നടക്കാൻ പോകുന്നതെന്ന് സൗദി നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലി പറഞ്ഞു. GCC രാജ്യങ്ങളിലെ തലവന്മാർക്ക് പുറമെ മറ്റ് അറബ് രാജ്യങ്ങളിലെ നേതാക്കളും ഉച്ചകോടിക്കെത്തും. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും എത്തുമെന്നാണ് ഒടുവിലെ വിവരം. ഇറാൻ പ്രസിഡന്റിന്റെ ആദ്യ സൗദി സന്ദർശനമാണ് നടക്കാൻ പോകുന്നത്. എല്ലാ ഭിന്നതയും മാറ്റിവെച്ച് ഗാസയിലെ വിഷയം ചർച്ച ചെയ്യാൻ അറബ് രാജ്യങ്ങൾ ഒരുമിക്കുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. പലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായ പരിഹാരമാണ് സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉച്ചകോടിയുടെ തീയതി സൗദി മന്ത്രി വ്യക്തമാക്കിയില്ല. അതേസമയം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഞായറാഴ്ച റിയാദിലെത്തുമെന്നാണ് വിവരം. ഇതിനു പുറമെ ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയും വൈകാതെ റിയാദിൽ നടക്കും. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കവെയാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധമുണ്ടായത്. ഇതോടെ അറബ് വികാരം മൊത്തം ഇസ്രായേലിനെതിരാവുകയും ചർച്ചകൾ നിലയ്ക്കുകയും ചെയ്തു. ഹമാസ് ലക്ഷ്യമിട്ടത് ഇതായിരുന്നുവെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. മാത്രമല്ല ഇറാനും സൗദി അറേബ്യയും കൂടുതൽ സഹകരിച്ച് പലസ്തീൻ വിഷയത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ചൈനയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും കഴിഞ്ഞ മാർച്ചിലാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. പിന്നീട് പരസ്പരം അംബാസിഡർമാരെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും ഒന്നിക്കുന്നത് അമേരിക്ക ആശങ്കയോടെയാണ് കാണുന്നത്. ഇസ്രായേലിനെതിരെ ഗാസയിൽ നിന്ന് ഹമാസ്, ലെബ്നനിൽ നിന്ന് ഹിസ്ബുല്ല, സിറിയയിൽ നിന്ന് ഷിയ സായുധ സംഘങ്ങൾ എന്നിവർ ആക്രമണം നടത്തുന്നുണ്ട്. ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. അതിനിടെ യമനിലെ വിമതരായ ഹൂതികളും ഇസ്രായേലിനെതിരെ നീങ്ങുന്നുണ്ട്. ഇവിടെയുള്ള ഔദ്യോഗിക സൈന്യവും ആക്രമണം നടത്തിയിരുന്നു. യമനിലെ വിമതരെ പിന്തുണയ്ക്കുന്നത് ഇറാനും സൈന്യത്തെ പിന്തുണയ്ക്കുന്നത് സൗദിയുമാണ്. ഗാസയിലെ ആക്രമണം നടത്തണമെന്ന് അറബ് രാജ്യങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ മുഖവിലക്കെടുത്തിട്ടില്ല. ഇതോടെ ഇസ്രായേലുമായുള്ള ഐക്യ ചർച്ചകൾ സൗദി നിർത്തിവെച്ച മട്ടാണ്. യുദ്ധം അവസാനിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനങ്ങളുണ്ടാകൂ. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.